കോടഞ്ചേരി ടൌണിൽ വൻ ദുരന്തം ഒഴിവാക്കിയ ഷാജി വർഗീസിന് ഗാന്ധിയുടെ അഭിനന്ദനം കോടഞ്ചേരിയിലെ വീട്ടിലെത്തി രാഹുൽ ഗാന്ധി എംപിയുടെ കത്ത് ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഷാജി വർഗീസിന് കൈമാറി കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയാണ് വയനാട്ടിൽ നിന്ന് നിറയെ വൈക്കോലുമായി വന്ന ലോറിക്ക് കോടഞ്ചേരി ടൗണിൽ അടുത്തെത്തിയപ്പോഴാണ് തീപിടിച്ചത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടത് പരിഭ്രാന്തനായ ഡ്രൈവർ കോടഞ്ചേരി ടൗണിൽ വണ്ടി നിർത്തി ഇതോടെ നാട്ടുകാരനായ ഷാജി വർഗീസ് ലോറിയിൽ പാഞ്ഞുകയറുകയും വാഹനം തൊട്ടടുത്ത സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഓടിച്ചുകയറ്റുകയും ചെയ്തു ഗ്രൌണ്ടിൽ ലോറി ചുറ്റിക്കറക്കിയതോടെ തീപിടിച്ച കെട്ടുകളെല്ലാം ഗ്രൗണ്ടിൽ വീണ് വൻ അപകടം ഒഴിവാക്കാൻ ഷാജിക്ക് കഴിഞ്ഞു വൻ ദുരന്തം ഒഴിവാക്കിയ നിങ്ങളുടെ മനസാന്നിധ്യം പ്രശംസ അർഹിക്കുന്നു നിങ്ങളുടെ ധീരതയെയും ദീർഘവീക്ഷണത്തെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഇത്തരം നിസ്വാർത്ഥ പ്രവൃത്തികളാണ് നമ്മെ ഒരു സമൂഹമെന്ന നിലയിൽ ഒന്നിപ്പിക്കുന്നത് ഈ ഇടപെടലിലൂടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നേറാൻ നിങ്ങൾ പലരെയും പ്രചോദിപ്പിച്ചു ദൈനംദിന പ്രവൃത്തികളിലൂടെ തുടർന്നും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും നിങ്ങളുടെ ഭാവി ഉദ്യമങ്ങളിൽ വിജയിക്കാൻ കഴിയട്ടെ എന്നും ഷാജി വർഗീസിനെഴുതിയ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു കോടഞ്ചേരിയിലെ വീട്ടിൽ എത്തി രാഹുൽ ഗാന്ധി എംപിയുടെ കത്ത് ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഷാജി വർഗീസിന് കൈമാറി ഡി സി സി പ്രസിഡന്റിനൊപ്പം ഡിസിസി ജനറൽ സെക്രട്ടറി ബാബു പൈക്കാട്ടിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി മാത്യു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി കപ്പാട്ടുമല യു ഡി എഫ് ചെയർമാൻ കെ എം പൌലോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കളത്തൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അംബികാ മംഗലത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ചാക്കോ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാജുഷ് മാത്യു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാജുഷ് മാത്യു റോയ് കുന്നപ്പള്ളി ബി ഡി ജോസഫ് ജോസ് പെരുമ്പള്ളി സി ബി ചിരണ്ടായത്ത് റിയാനസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി